പ്രായഭേദമന്യേ കെ പി സി ലളിതയുടെ നടന വൈഭവം ആസ്വദിച്ചവരാണ് മലയാളികൾ. വർഷങ്ങൾ നീണ്ട നടന സപര്യയിൽ ചിരിച്ചും കരയിച്ചും അവർ വെള്ളിത്തിരയിൽ ബാക്കിയാക്കുന്നത് മറക്കാനാകാത്ത കഥാപാത്രങ്ങളാണ്. ഏഴാം ക്ലാസ്സുകാരി മഹേശ്വരി കലാമണ്ഡലം രാമചന്ദ്രന്റെ ഇന്ത്യൻ ഡാൻസ് അക്കാദമിയിൽ നൃത്ത പഠനത്തിനായി ചേരാൻ തീരുമാനിച്ച നിമിഷത്തോട് മലയാളി എത്രമേൽ കടപ്പെട്ടിരിക്കുന്നു എന്നതിന് 50 ആണ്ടിന്റെ വേഷപ്പകർച്ചയാണ് സാക്ഷി. ചങ്ങനാശ്ശേരി ഗീത ആർട്സ് ക്ലബിന്റെ ബലി എന്ന നാടകത്തിലൂടെ നാടകരംഗത്ത് അരങ്ങേറ്റം. ഗീതയിലും എസ് എൽ പുരം സദാനന്ദന്റെ പ്രതിഭ ആർട്സ് ട്രൂപ്പിലും പ്രവർത്തിച്ച ശേഷം പേരിനൊപ്പം പ്രശസ്തിയിലേക്ക് എഴുതപ്പെട്ട കെ പി എസ് സിയിലെത്തി. ആദ്യകാലത്ത് ഗായികയായിരുന്നു. മൂലധനം, നിങ്ങൾ എന്ന കമ്മ്യൂണിസ്റ്റാക്കി തുടങ്ങിയ നാടകങ്ങളിൽ പാടി. പാട്ടിനൊപ്പിച്ച് മുഖത്ത് മിന്നിമാഞ്ഞിരുന്ന അഭിനയത്തിന്റെ രസഭാവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട തോപ്പിൽ ബാസി അഭിനയത്തിന്റെ വാതിൽ തുറന്ന് മഹേശ്വരി എന്ന പേരും മാറ്റി അവരെ കൈപിടിച്ചു കയറ്റി. എണ്ണം പറഞ്ഞ നാടക തട്ടകങ്ങൾ സമ്മാനിച്ച കെ പി എസ് സിയെ പേരിനൊപ്പം ചേർത്ത് പുതിയൊരു താരോദയം അങ്ങനെ പിറവിയായി. ഉദയായുടെ സിനിമയിലൂടെ അരങ്ങേറ്റം. കൂട്ടുകുടുംബം എന്ന നാടകത്തിലെ അതേ കഥാപാത്രം തന്നെ വെള്ളിത്തിരയിലും. കെ എസ് സേതുമാധവൻ, തോപ്പിൽ ഭാസി, കുഞ്ചാക്കോ എന്നിവരിലൂടെ പിച്ച നടന്ന ലളിതയിലെ നടി ചെറിയൊരു ഇടവേളയെടുത്ത് തിരികെയെത്തുമ്പോൾ വേറിട്ടൊരു ചമയ ഭാഷയ്ക്ക് പാകപ്പെട്ടിരുന്നു. അഭിനയ പടവുകളിലേക്ക് അതിവേഗം ഓടിക്കയറാൻ തിരയൊരുക്കിയത് വിൻസെന്റും അടൂരും ഭരതനും സത്യനന്ദിക്കാടും ഒക്കെയായിരുന്നു. ഇന്നത്തെ രാത്രി ഉറങ്ങാൻ കഴിയോ ചേട്ടാ? തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി. 1978 ഭരതനെ വിവാഹം കഴിച്ച് ലളിത എങ്കക്കാടിന്റെ മരുമകളായി. വെള്ളിത്തിരയിൽ പിന്നെ കണ്ട നടനവിലാസം അത്രയും ഭരതനും ലളിതയ്ക്കും വീട്ടുകാര്യം കൂടിയായിരുന്നു. പാലിശ്ശേരി തറവാടിന്റെ വീട്ടുമുറ്റത്തും സുബ്രഹ്മണ്യക്കോവിലിന്റെ ഒതുക്കുകല്ലിലും ഇരുന്ന് അമരവും കേളിയും വെങ്കലവും പാകപ്പെടുമ്പോൾ വീടിന്റെ അകത്തളത്തിൽ നിന്ന് ലളിത അത് നോക്കിക്കണ്ടു. സന്തോഷത്തിന്റെ അളവുകോലിനെ പറ്റി എത്ര കാലം മലയാളി തത്വം പറയുന്നുവോ അക്കാലം അത്രയും ലളിത ചേച്ചിയുടെ അമരത്തിലെ ഡയലോഗ് മുന്നിൽ നിൽക്കും. സ്വതസിദ്ധമായിരുന്നു ആ നടന വൈഭവം. വർത്തമാനത്തിലും നടത്തത്തിലും ഒക്കെ തെളിഞ്ഞു കണ്ടിരുന്ന തനിനാടൻ ലളിത സിനിമയിലും അതാവർത്തിച്ചു. ലല്ലുവെന്നും ലൽസെന്നും മോമനപ്പേരിട്ട് സഹപ്രവർത്തകർ അവരെ ചേർത്ത് നിർത്തി. തിലകൻ, നെടുമുടി, ഇന്നസെന്റ്, ഒടുവിലുണ്ണികൃഷ്ണൻ, ജനാർദ്ദനൻ തുടങ്ങിയവർക്കൊപ്പം ചേരുമ്പോൾ വെള്ളിത്തിരയിൽ നമ്മൾ ആസ്വദിച്ചത് പകരം വെക്കാനില്ലാത്ത പ്രകടന മികവായിരുന്നു. സംവിധാനം സത്യനന്ദിക്കാട് എന്ന് കണ്ടാൽ ലളിത എന്ന പേര് എഴുതി കാണിക്കാതിരിക്കില്ല എന്നത് മലയാളിയുടെ സിനിമാ ബോധ്യമായിരുന്നു. ജീവിതത്തിലെ പടവിൽ പലവട്ടം ഇടറിവീണപ്പോഴും കണ്ണീരിൽ കുതിർന്ന ചിരിയായിരുന്നു ലളിത. ഗുരുവായും പ്രാണപ്രിയനായും കൈപിടിച്ച ഭരതന്റെ വിയോഗശേഷം നയിച്ചു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളിലൊക്കെയും ലളിത എന്ന വൈഭവിയെ കണ്ടത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമാവാം. ആശ്വസിപ്പിക്കാൻ ചെല്ലുമ്പോഴൊക്കെ നീ ഇവിടെ അടുത്തിരുന്നാ മതി എന്ന് പറഞ്ഞു കേട്ടത് അവർക്ക് മറക്കാനുമാവില്ല. ചേർച്ചയില്ലാത്ത പദവികളാണോ എന്ന് സംശയിച്ച കൂട്ടുകാരോടൊക്കെയും ലളിത ചേച്ചിക്ക് ഒരേ ഉത്തരമായിരുന്നു, ഞാനും ഒന്ന് ശ്രമിക്കട്ടേടേ എന്ന്. ഇനി ലളിത ചേച്ചി ഇല്ല എന്നത് സിനിമാ ലോകത്തിന് മാത്രമല്ല, അവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ട, കളറിൽ കണ്ട ഓരോ കാലഭേദത്തിനും ഉൾക്കൊള്ളാനാവില്ല. ഇനി ഓർമ്മയെന്ന എങ്കക്കാട്ടെ സ്വപ്നക്കൂട്ടിൽ നരസിംഹമൂർത്തി അമ്പലത്തിന് മുഖം കൊടുത്ത് കുറെ ഓർമ്മകൾ മാത്രം. ന്യൂസ് ഡെസ്ക്, മനോരമ ന്യൂസ്.